It's Albaik. Hello everyone, welcome back to our channel. ഞാൻ പല രീതിയിൽ ബ്രോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റ് ആണിത്. അത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. എനിക്ക് ഈ സീക്രട്ട് കിട്ടിയത് ബ്രോസ്റ്റ് ഷോപ്പുകാരൻ്റെ അടുത്ത് നിന്നാണ്. സോ ലെറ്റ് സീ, നല്ല അടിപൊളി ബ്രോസ്റ്റ് ആയിരുന്നു. പുറത്ത് നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ആൻഡ് സ്മൂത്തും. ഇതുപോലെ ഒന്ന് ബ്രോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നിങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ബ്രോസ്റ്റ് പൊടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ജിഞ്ചറും ഗാർലിക്കും വലിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ ചെറിയ പീസുകൾ എടുത്തോ. കുറച്ച് ഗാർലിക് കുറച്ച് കൂടുതൽ പോന്നോട്ടെ, അതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. പിന്നെ ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ച ചിക്കൻ്റെ വെള്ളക്കൊന്ന് ഒപ്പി പാറ്ററൈ ചെയ്തിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒരു ഹാഫ് കപ്പ് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ചിക്കന്. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് ഒനിയൻ അതുള്ള പേസ്റ്റ് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മൾക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇടാം. നമ്മൾ ഇന്ത്യൻസിനെ കുറച്ച് സ്പൈസി ആണല്ലോ, അതുകൊണ്ട് കുറച്ച് ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ചില്ലി പൗഡർ. അത് കാശ്മീരി ആണെങ്കിൽ കാശ്മീരി പോന്നോട്ടെ, കുറച്ച് കളറും കൂടെ ഉണ്ടാവും, എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. ഇത് ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഈ ചില്ലി പൗഡറും പെപ്പറും ഒക്കെ ഓപ്ഷണലാണ്. നമുക്ക് ഇന്ത്യൻസിന് കുറച്ച് സ്പൈസി ഇഷ്ടമല്ലേ. പിന്നെ നമ്മളുടെ ഓരോ ചിക്കൻ പീസസിലും ഈ സ്പൈസി വാട്ടർ നന്നായി തേച്ച് പിടിപ്പിക്കാം. പിന്നെ മറക്കാതെ ഉപ്പിട്ടേക്കണേ, ഉപ്പിടണേ. ഉപ്പിടാൻ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ബട്ട് യുനോ ഇറ്റ്സ് വെരി നെസസറി. ഞാൻ ആദ്യം തന്നെ ഈ ചിക്കൻ പീസസ് ഉപ്പ് വെള്ളത്തിലാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ പീസസ് അങ്ങനെ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. സീ, ചില പീസസ് ഞാൻ വിത്ത് സ്കിന്നാണ്, കുട്ടികൾക്ക് സ്കിൻ ഇഷ്ടമാണ്, വിത്ത് സ്കിൻ ഇട്ടിട്ടുണ്ട്. നന്നായി വരഞ്ഞ് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഉപ്പും ആ മസാലയൊക്കെ ഒന്ന് ആഡ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ, വേണ്ടോ വേറൊന്നും വേണ്ട, വെറും ജിഞ്ചർ ഗാർലിക് ഒനിയൻ പെപ്പർ പൗഡർ അത്ര മതി. ചില്ലി പൗഡർ വേണമെങ്കിൽ ഇട്ട് ആ ഉപ്പിടണം എന്തായാലും. പിന്നെ നമുക്ക് അതിന് വേണ്ട കോട്ടിങ് ഉള്ളതൊക്കെ തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഓഫ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതേ അളവിൽ തന്നെ എടുക്കണേ. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 കപ്പ് ഓഫ് മൈദ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ റൈസ് ഫ്ലവർ ചേർക്കാം. പക്ഷേ റൈസ് ഫ്ലവർ ചേർക്കാതെ തന്നെ ഇത് ക്രിസ്പിയായി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ മൈദയും നമ്മളുടെ കോൺഫ്ലവറും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് 1 കോട്ടിങ്. പിന്നെ നെക്സ്റ്റ് 1 നമുക്ക് ഒരു മുട്ടയും ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്കും. ഓക്കെ, പാലും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു മാറ്റി വെക്കാം. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ, പറയാൻ മറന്നുപോയി, ഫ്രിഡ്ജിലാണേ. അപ്പോൾ 2 hours കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്, അധികം മസാല ഒന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇട്ടാൽ കുറച്ചും നന്നായി കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ വേറെ ബ്രോസ്റ്റിൻ്റെ മസാല ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നന്നായിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളത്തിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഓരോ പീസസ് എടുത്തിട്ട് നമ്മളുടെ ആദ്യത്തെ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുക്കുന്നു, പിന്നെ നമ്മളുടെ മൈദയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് കോട്ട് ചെയ്യുന്നു വേണ്ട, ഒരു ജസ്റ്റ് ഒരു ക്രം കോട്ട് മതി. നമ്മുടെ കേക്കിൽ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്യില്ല, അതുപോലെ മതി. കാരണം എന്താ, നമ്മൾ ഒരു കോട്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ പീസസും എടുത്തിട്ട് തന്നെ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതേപോലെ അപ്പോൾ ഇതുപോലെ ഓരോരോ ചിക്കൻ പീസസ് തന്നെ എടുത്തിട്ട് തന്നെ മൈദയിൽ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുക കേട്ടോ. ഓരോന്നോരോന്ന് സെപ്പറേറ്റ് തന്നെ ചെയ്യണേ. നമ്മളുടെ വിരലുകളും നന്നായിട്ട് കോട്ടായി വരുന്നുണ്ട്. പക്ഷേ ചിക്കൻ പീസ് ഫ്രൈ ആക്കിയാൽ മതി. പിന്നെ നമുക്ക് ഓട്സിൻ്റെ ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഓട്സിൻ്റെ ഫ്ലേക്സ് ഒന്നില്ലെങ്കിൽ ഒന്ന് പൗഡറാക്കിയിട്ട് ഈ മൈദയിൽ തന്നെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് അത് നമുക്കൊരു കോട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഒരു എന്താ കാണാനൊരു ഭംഗിയുള്ള ഒരു കോട്ട് വരും. അത് ഫ്രൈ ചെയ്താൽ നല്ല കാണാനുള്ള ഭംഗിയുണ്ടാവും. അത് ഞാൻ മൊത്തം ഓട്സ് ആഡ് ചെയ്യുന്നില്ല. അഫ്ഷീൻ അങ്ങനെ ഓട്സ് ആഡ് ചെയ്യണമെന്നുണ്ട്, അവൾ തന്നെ ഓട്സ് എടുക്കുന്നുണ്ട്. വലിയ പീസസ് ആയതുകൊണ്ട് ഒന്നിങ്ങനെ നമുക്ക് മിക്സിയിൽ ഒന്നിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതും കൂടെ ഒരു കോട്ട് കൊടുത്താൽ അത് നല്ല ഭംഗിയുണ്ടാവും. കുറച്ചും കൂടെ ഒരു ഫ്ലേക്സൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അവൾ ഓട്സ് റാപ്പ് ചെയ്താലും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ.
അപ്പോൾ കുറച്ച് ഓട്സിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നമ്മൾ മൈദയിൽ. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളുടെ മുട്ടയിൽ, മുട്ട മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഈ മൈദയിൽ ഒന്നും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതാണ് ഡബിൾ കോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓരോരോ ചിക്കൻ പീസസ് എടുക്കുന്നു, നമ്മളുടെ എഗ്ഗിൽ ഒന്ന് കോട്ട് ചെയ്യുന്നു, ഒന്ന് ഡിപ്പ് ചെയ്യുന്നു, പിന്നെ നമ്മളുടെ മൈദയിൽ ഒന്ന് കോട്ട് ചെയ്യുന്നു. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും, ഇപ്പോൾ എല്ലായിടത്തും പിടിച്ചോട്ടെ കേട്ടോ, ഇപ്പോൾ എല്ലായിടത്തും ആയിട്ട് നന്നായിട്ട് ക്രിസ്പി ആവും അങ്ങനെ. പിന്നെ നമ്മൾ അത് സെപ്പറേറ്റ് വെക്കാം. അപ്പോൾ ഓരോ പീസസ് എടുക്കുന്നു, പിന്നെ ആദ്യം മുട്ടയിൽ, ഇത് വേണ്ട, ഓക്കെ, ലെഗ് പീസ് പോരട്ടെ. ആദ്യം മുട്ടയിൽ മുക്കുന്നു, പിന്നെ നമ്മളുടെ മൈദ, പിന്നെ കോൺഫ്ലവർ മിക്സ്ചറിൽ. അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഇടാം കേട്ടോ. ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിനാഗിരി ഇട്ട് വെക്കണം ചിക്കൻ, അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ ചട്ടിയിൽ ഫ്രൈ ചെയ്യാതെ കുക്കറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കുക്കറിൽ ഫ്രൈ ചെയ്താൽ പുറമെ നന്നായിട്ട് ക്രിസ്പി ആവും, ഉള്ളും സോഫ്റ്റ് ആവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ എണ്ണ, കുറച്ചും കൂടെ കൂടുതൽ എണ്ണ തന്നെ ഒഴിച്ചിട്ട് നിങ്ങളത് ചൂടാകുമ്പോൾ മാത്രം ചിക്കൻ ഇട്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കുക കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്കൊന്ന് മറ്റ് ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നന്നായിട്ട് മുളക് പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് റെഡ് കളറൊന്നും നന്നായിട്ട് നിങ്ങൾക്ക് കാണില്ല. ബട്ട് ഇറ്റ്സ് കുക്ക്ഡ്, 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 3 മിനിറ്റ്സ് മതി, 3 മിനിറ്റ്സ് അടച്ച് വെക്കാം. അപ്പോൾ അത് നമ്മുടെ ചിക്കന് പെട്ടെന്ന് റെഡിയായി കിട്ടും. റെഡിയായി കിട്ടും മാത്രമല്ല, ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തില്ല. നിങ്ങൾ ചട്ടിയിൽ ഫ്രൈ ചെയ്ത് പോയവർക്ക് മനസ്സിലാവും, അത് പുറമേ ക്രിസ്പി ആണെങ്കിലും പെട്ടെന്ന് കരിഞ്ഞ് പോകും, പുറമേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല, അങ്ങനെ വരും. എസ്പെഷ്യലി ഡബിൾ കോട്ട് വരുന്നുണ്ട്. അതാ, അപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ലെഗ് പീസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ, അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ലെഗ് പീസൊക്കെ മാറ്റി ബാക്കിയുള്ള പീസസ് ഒരു അൽബേക്കിൻ്റെ അതേ കവറിങ്ങിനോട് കൂടെ കൊടുത്താൽ കേട്ടോ കുട്ടികൾക്ക്. അവർ അത് ബ്രോസ്റ്റ് ആണോ എന്ന് എഴുതി, പക്ഷേ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തിടാൻ വിട്ടുപോയി. സി, ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സോഫ്റ്റാണ് ഉള്ളതെന്ന്. പുറം നല്ല സൂപ്പർ ക്രിസ്പിയാണ്. അപ്പോൾ ഇതുപോലെ ഇത് ഞാൻ ചിലതിൽ ഓട്സും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്സും കൂടെ വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ വീട്ടിലെ ഇൻഗ്രീഡിയൻസിന് അധിക സാധനങ്ങളും നമുക്ക് ആവശ്യമില്ല. വീട്ടിലുള്ള ജിഞ്ചറും ഗാർലിക്കും വിനാഗിരിയും ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അരച്ചിട്ട് നിങ്ങളൊന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ 2-3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാരിനേറ്റ് ഇത് ഫ്രിഡ്ജിൽ അറ്റ്ലീസ്റ്റ് 1 hour വെക്കണം, പിന്നെ വിനാഗിരി ഇട്ട് വെക്കണം, പിന്നെ നിങ്ങൾ കുക്കറിൽ തന്നെ വേവിക്കണം. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി ബ്രോസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് അവർക്ക് ഇതുപോലെ നമുക്ക് ഇടിലായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ് എവരി വൺ.